നമസ്തേ. രത്നങ്ങൾക്കുള്ള സ്വാധീനം നാം കരുതുന്നതിലും എത്രയോ വലുതാണ്. കൃത്യതയാർന്ന രത്നനിർണയം ജീവിതത്തിൽ പല നല്ല മാറ്റങ്ങൾക്കും ഉതകുന്നതാകാറുണ്ട്. രത്നശാസ്ത്രിയുടെ പുതിയൊരെപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പമുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രിയിലേക്ക് സ്വാഗതം സാർ. നമസ്കാരം. നമസ്തേ. രത്നശാസ്ത്രിയുടെ ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ പ്രേക്ഷകരിങ്ങനെ ധാരാളം സംശയങ്ങൾ ഒക്കെ നമ്മളോട് പങ്കുവയ്ക്കാറുണ്ട്. അതിൽ വന്നിട്ടുള്ള ഒരു സംശയമാണ്, നമ്മൾ പലപ്പോഴും സാറ് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, അതായത് രത്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മളതിനെ പരിപാലിക്കേണ്ട രീതികൾ അല്ലെങ്കിൽ അത് മെയിൻ്റെനൻസ് എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ മെയിൻ്റെനൻസ് അധികമായിട്ട് വേണ്ടി വരുന്ന രത്നങ്ങൾ ഏതൊക്കെയാണ് നമ്മളൊന്ന് സൂക്ഷിക്കേണ്ടതായിട്ടുള്ള രത്നം? ഏറ്റവും പ്രധാനമായിട്ട് സൂക്ഷിക്കേണ്ടത് പേൾസും കോറൽസും. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു മിനറൽസ് ഒന്നുമില്ല, ഫുൾ കാൽഷ്യമാണ്, സോഫ്റ്റ് സ്റ്റോൺസാണ്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കെമിക്കൽ കോണ്ടാക്ട്സുകൾ വന്നു കഴിഞ്ഞാൽ ആ രത്നത്തിൻ്റെ കളറ് തന്നെ മാറിപ്പോവും, അതിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ മാറിപ്പോവും. എത്ര വില കൂടിയ പേൾസും കോറൽസും അടച്ച് കെട്ടി മൂടിക്കെട്ടി നമ്മൾ സൂക്ഷിച്ചാൽ അതും ആ രത്നം ഇല്ലാതാക്കി കളയും, അതിൽ നാശം സംഭവിക്കാം. ആ ഇത് നമുക്ക് സൂക്ഷിച്ച് അനേകകാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന രത്നങ്ങൾപ്പെട്ട കല്ലുകളല്ല ഈ പേൾസും കോറൽസും. മുത്തും പവിഴോ എനിക്ക് തോന്നുന്നു ഈ വലിയ രത്നശേഖരങ്ങളിലൊക്കെ അത് കുറവായിരിക്കും. എനിക്ക് തോന്നുന്നത് നമ്മൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ രത്നശേഖരത്തെക്കുറിച്ച് കരുമ്പനത്ത് പേൾസും കോറൽസും പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കാരണം വെച്ചാൽ അത് കേടായി പോവും, വായുവും വെട്ടവും വെളിച്ചവും കിട്ടിയില്ലെങ്കിൽ അത് പോവും. ഓക്കെ. അപ്പോൾ അത് ഒന്ന്. അപ്പോൾ അതെങ്ങനെ സൂക്ഷിക്കാം? അത് തുണിയിലും കോട്ടണിലൊക്കെ പൊതിഞ്ഞ് അല്പം എണ്ണമയോ എന്തെങ്കിലും പുരട്ടുക, അല്ലെങ്കിൽ ചെറിയ നനവുള്ള പഞ്ഞിയിൽ വെക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് കാലം സൂക്ഷിക്കാം. എന്നാലും അത് ഇടയ്ക്കിടയ്ക്ക് പീരിയോഡിക്കലി അത് പുറത്തെടുക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യണം. അങ്ങനെ ചെയ്താൽ ആ രണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. തേയ്മാനവും സംഭവിക്കും. ഉപയോഗിക്കുമ്പോൾ ഇതിന് തേയ്മാനം, നല്ല കോറൽസും നല്ല പേൾസും തേയും. അതതിൻ്റെ നല്ല ലക്ഷണമാണത്. അതായത് ഒറിജിനലാണെന്നുള്ളതിൻ്റെ ഒരു അത് തന്നെ ലക്ഷണം. ചിലതൊക്കെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന പേൾസും കോറൽസിനൊന്നും ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് ഒറിജിനൽ പേൾസും കോറൽസും അല്ലാത്തതുകൊണ്ടത് നമ്പർ വൺ. പിന്നെ വേണ്ടത് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത് എമറാൾഡ്, മരതകം. മരതകത്തിനുമൊക്കെ പെട്ടെന്ന് നമ്മൾ ഓയിലിങ് ഇടയ്ക്കുന്ന ഓയിലിട്ട് ഏതെങ്കിലും കോക്കനട്ട് ഓയിലിലോ നല്ല വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ല ആൽമണ്ട് ഓയിലിലൊക്കെ ഇടയ്ക്കൊന്ന് ഇട്ട് വെക്കുന്നത് നല്ലതാണ്. ഓയിലിങ് കൊണ്ട് അതിന് കുറച്ചുകൂടെ ലസ്റ്ററും തിളക്കവും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഡീഹൈഡ്രേഷൻ പെട്ടെന്ന് ബാധിക്കുന്ന കല്ലുകൾ, കാരണം ഹാർഡ്നെസ് ഉള്ളതുകൊണ്ട്, ഹാർഡ്നെസ് കുറവാണത്, ഹാർഡ്നെസ് തീരെ കുറവാണ് ഈ കല്ലുകൾ. എമറാൾഡിനും ഗോമേതകത്തിൻ്റെ രത്നം, അതും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഓയിലിലൊക്കെ ഇട്ട് വെച്ചില്ലെങ്കിൽ അതും കേടായിപ്പോവും. ഉപയോഗിക്കുമ്പോൾ അതിന് വലിയ കുഴപ്പം വരുന്നില്ല, കാരണം നമ്മൾ എണ്ണയൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, വെള്ളം വീഴുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കുമ്പോഴാണ് നമ്മൾ ഈ ഓയിലും ഒക്കെ നമുക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് വേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമുക്ക് മാസത്തിൽ ഒന്നോ വല്ലതും ഒരു സൺഡേയിലൊക്കെ നമുക്ക് വേണം ഓയിലിട്ട് വെക്കാം. അല്ലെങ്കിൽ ചെറിയൊരു കോട്ടനില്ലാത്ത ചെണ്ണമയോ എല്ലാം പുരട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്താലേ അടുത്ത ജനറേഷനിലേക്ക് ഈ കല്ല് പോകത്തുള്ളൂ. റഫ് ആൻഡ് ടഫായിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാലം കഴിയുമ്പോൾ കല്ല് നമുക്ക് ആർക്കും കൈമാറാൻ പറ്റാതെ വരും, ആർക്കും ഉപയോഗിക്കാൻ പറ്റാതെ വരും. അടുത്ത വരുന്ന തലമുറ നോക്കുമ്പോൾ കല്ല് നോക്കുമ്പോൾ അതിനകത്ത് പൊട്ടലും ഇതുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരത് യൂസ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ ഇതൊക്കെ എത്ര ജനറേഷൻ വേണേലും മറ്റ് രത്നങ്ങൾ, സഫയർ, എമറാൾഡ്, ഡയമണ്ട്സ് ഒക്കെ എത്രയോ കാലഘട്ടങ്ങൾ വേണേലും ഉപയോഗിക്കാം. സോഫ്റ്റ് സ്റ്റോൺസാണ് നമുക്ക് ഒരുപാട് കാലം നിൽക്കാത്തത്. പോപ്പൽസ് പോലുള്ള കല്ലുകൾ, ടർക്കോയിസ് ഒക്കെ നമുക്ക് കുറച്ചൊക്കെ അതിന് ഒരു തേയ്മാനങ്ങളും
സാറ് പറഞ്ഞു ഈ പേൾസും കോറൽസും ഉപയോഗത്തിൽ അതിനെ തീയ്മാനം സംഭവിക്കും, അതങ്ങനെ അതിൻ്റെ ആ ഒരു വെയിറ്റ് കുറഞ്ഞു വരുമെന്ന് പറഞ്ഞു. ഇപ്പം നവരത്ന മോതിരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ രണ്ട് രത്നങ്ങളും, കോറൽസും പേൾസും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അത് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കോറൽസ് പോയി അല്ലെങ്കിൽ പേൾസ് പോയി പോയി എന്ന് പറയാറ്. നമ്മുടെ വിയർപ്പ് കൊണ്ടും ബോഡിയിലെ ഉപ്പുരസം കൊണ്ടും അത് നഷ്ടപ്പെട്ടു അതിനകത്ത് മിനറൽസ് ഇല്ലാതെ. അതേസമയം തന്നെ നവരത്നത്തിനകത്ത് മറ്റ് കല്ലുകൾ പോകാൻ പാടില്ലാത്തതാണ്. ഡയമണ്ട് ഉൾപ്പെടെയുള്ളവ പോകാൻ പാടില്ല. അതും ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു കല്ല് പോയി, ഇപ്പോൾ റൂബി പോയി നവരത്ന മോതിരത്തിനകത്ത് ഒരു റൂബി പോയി അല്ലെ ഗോമേതകം പോയി കഴിഞ്ഞാൽ, ഒന്ന് രണ്ട് പ്രാവശ്യം പോയി കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ അത് കല്ലെല്ലാം അഴിച്ചിട്ട് ആ മോതിരം ഒന്ന് അഴിച്ചു പണിയുന്നതിലാണ് നല്ലത്. ഒന്നെങ്കിൽ ഒന്നല്ലെങ്കിൽ ഗോൾഡ് വെയിറ്റോ സിൽവർ വെയിറ്റോ അതിനകത്ത് കുറഞ്ഞിട്ട് ആയിരിക്കും ഇത് സംഭവിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ പാറ്റേൺ ഒന്ന് മാറ്റി ഈ കല്ലുകൾ ഉപയോഗിക്കാവുന്ന കല്ലുകളൊക്കെ വെച്ചിട്ട് നമുക്ക് റീസെറ്റ് ചെയ്ത് ഉപയോഗിക്കാം. അല്ല ഡയമണ്ടൊക്കെ പോയാൽ ഒരുപാട് നഷ്ടം വരും. അപ്പോൾ അതൊന്നെങ്കിൽ ഈ ഗോൾഡ് വെയിറ്റിലുള്ളൊരു കുറവായിരിക്കാം, അല്ലെങ്കിൽ അത് സെറ്റ് ചെയ്തതിൻ്റെ ഒരു രീതിൻ്റെ ഒരു അലൈൻമെൻറ്റ് ശരിയാകാതെ പോകും. അലൈൻമെൻറ്റ് ശരിയായില്ല പോകും, കല്ലെല്ലാം പെട്ടെന്ന് തെറിച്ച് ദൂരെ പോകും. അതുകൊണ്ടാണല്ലോ ഈ കല്ല് പണിയുന്ന ആൾക്കാരെ തന്നെ കല്ല് പണിയിക്കാൻ കൊടുക്കണമെന്ന് പറയുന്നത്. കാരണം അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവുള്ള അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്ന എപ്പോഴും. നവരത്നത്തിൽ തന്നെ എല്ലാവരും നവരത്ന മോതിരങ്ങൾ പണിയുമെങ്കിലും കല്ലുകൾ സെറ്റ് ചെയ്യുന്നത് ചില പ്രത്യേക ആൾക്കാരെ, കല്ല് കൊണ്ട് സെറ്റ് ചെയ്യിക്കുന്ന വിദഗ്ധന്മാരുടെ കൊണ്ടായിരിക്കും സെറ്റ് ചെയ്യിക്കുന്നത്. കാരണം അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലല്ലോ. അല്ലെങ്കിൽ അതിൻ്റെ സെറ്റിംഗ് ഒക്കെ എപ്പോഴും നല്ല കറക്റ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് എപ്പോഴും ഈ മോതിരങ്ങൾ ഇടത്തെ കയ്യിൽ ഉപയോഗിക്കാവുള്ളൂ, പ്രത്യേകിച്ച് നവരത്നം. ഒരു കാരണവശാലും ഡയമണ്ടിൻ്റെയൊക്കെയോ മറ്റ് കല്ലുകളുടെയൊക്കെ സെറ്റിങ് വിട്ട് ഉള്ളിൽ പോകരുത്, അത് നമുക്ക് ഊണ്ട് ഉണ്ടാക്കും, മുറിവുണ്ടാക്കും. അപ്പം വലത്തെ കയ്യിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സമയത്ത് അത് ഇടത്തെ കയ്യിലോട്ട് മാറ്റി വെക്കുക. പിന്നെ ഇത് ഓയിൽ ചെയ്യുക, നമ്മൾ കാറൊക്കെ പോളിഷ് ചെയ്യുന്ന പോലെ തന്നെയാണ്. പോളിഷ് വേണമല്ലോ. ഒരു പീരിയോഡിക്കലായിട്ട് ഇതിനൊരു മെയിൻ്റെനൻസ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അതായത് പലരും എനിക്ക് ഒന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു രത്നം ഉപയോഗിച്ച് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു തിളക്കം പോയി അല്ലെങ്കിൽ അതിനൊരു ഭംഗിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും, അതായത് അവരുടെ ഒരു പീരിയോഡിക്കലായിട്ടുള്ളൊരു ക്ലീനിങ്ങും അതിൻ്റെ ഒരു ഓയിൽ ട്രീറ്റ്മെൻറ്റോ ഒന്നും ഇല്ലാത്ത കൊണ്ടായിരിക്കും നമുക്ക് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. മറ്റ് ചിലരെ കാണുന്നത് അവർ ഇത് ഒരു രത്നം വാങ്ങി ധരിച്ചു, ഊരുന്നേയില്ല. അത് ഊരിയ എന്തോ ഭയങ്കര പ്രോബ്ലം ഉണ്ടാകുമെന്ന് വെച്ചിട്ട് ഇത് ഊരുന്നില്ല. അങ്ങനത്തെ കൈയൊക്കെ ഇവിടേക്ക് വീർത്ത് കെട്ടി ഇവിടുത്തെ ബ്ലഡ് സർക്കുലേഷനൊക്കെ പോയി. ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങൾക്കിപ്പോൾ വൈകുന്നേരം ഒന്ന് അഴിച്ചു വെക്കണം, അഴിച്ചു വെക്കാം. പീരിയോഡിക്കലി അഴിച്ച് നമുക്ക് ഇയർബഡ്സൊക്കെ ഇട്ട് അതിനകം ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷനെയൊക്കെ ബാധിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ തെറ്റിദ്ധാരണകളും ഇതിനെക്കുറിച്ചുണ്ട്. മോതിരം ഊരി വെക്കുന്നത് കൊണ്ടൊന്നും യാതൊരു കുഴപ്പങ്ങളും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ രീതിയിലുള്ള മെയിൻ്റെനൻസും ആ രത്നങ്ങളുടെ സൂക്ഷ്മം നമ്മൾ പാലിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ മുമ്പുള്ള എപ്പിസോഡിൽ പറഞ്ഞ ഒരു കാര്യമാണ് മേടരാശി, മേടരത്നത്തെക്കുറിച്ച് നമ്മൾ മേടത്തിൽ ലഗ്നം വന്നാലുള്ള ഒരു പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ പറയുകയാണ്. അപ്പം സാറ് പറഞ്ഞു ഇനി അതിനുശേഷം നമ്മൾ മേടം കഴിഞ്ഞ് ഇടവത്തിലേക്ക് നമ്മൾ ഇടവത്തിലിൻ്റെ കാര്യങ്ങൾ പ്രത്യേകതകളിലേക്ക് നമ്മൾ വരുമെന്ന് പറഞ്ഞു. എനിക്കൊന്ന് ആ ഒരു ഡീറ്റെയിൽസിലേക്ക് നമുക്കൊരു ബ്രേക്കിന് ശേഷം മടങ്ങി വരാം. ശരി. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ പറഞ്ഞു വന്നത് ഇടവലഗ്നം, ഇടവലഗ്നക്കാരുടെ പ്രത്യേകതകൾ, ആ ഒരു ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പ്രേക്ഷകരായിട്ടൊന്ന് പങ്കുവയ്ക്കാം. മേടലഗ്നം കഴിഞ്ഞാൽ ഇടവലഗ്നം വന്നു. ഏറീസ്, ടോറസ്. അപ്പം ഇടവലഗ്നം എന്ന് പറഞ്ഞാൽ അത് റൂൾ ചെയ്യുന്ന ആള് വീനസ് ആണ്. ഓക്കെ. വീനസ് എന്ന് പറയുമ്പം എനിത്തിങ് ഇൻ ലക്ഷറി, കല, പ്രണയം, സമ്പത്ത്, എനിത്തിങ് ലക്ഷറിയസ്, എല്ലാ ലക്ഷറി കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ആള് വീനസ് ആണ്. ശുക്രനാണ്. വിവാഹം, വിവാഹ ജീവിതം, ഇതെല്ലാം
വിഷുക്കറിന് ഒരു മേജർ റോള് അതിനകത്തുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ മേടലക്റ്റം പറഞ്ഞപ്പം ചൊവ്വ ആണ് ഇതിൻ്റെ റൂളർ, ചൊവ്വയുടെ ഒരു ക്യാരക്ടർ ശുക്രൻ ഭരിക്കുന്ന ഗ്രഹം ലഗ്നമായിട്ട് ഫസ്റ്റ് ഹൗസായിട്ട് റൈസിങ് സൈനായിട്ട് വന്നാൽ ആ ശുക്രൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കുറച്ചെങ്കിലും ഈ വ്യക്തിയിൽ കാണും. ശുക്രൻ നല്ല പൊസിഷനിലാണ് ചാട്ട് നിൽക്കുന്നതെങ്കിൽ സമ്പത്തും ഐശ്വര്യവും വാഹനങ്ങളും കലയുമായിട്ടുള്ള ബന്ധം, നാടകം, സിനിമ ഇതെല്ലാമായിട്ട് കണക്റ്റഡാണ് ഈ ഒരു ചാട്ട്. അപ്പോൾ അതിനകത്ത് ലക്ഷറി ശുക്രൻ്റെ ഒരു നല്ല പൊസിഷനാണെങ്കിൽ ഇയാളധികം ഒന്നും കഷ്ടപ്പെടുകയൊന്നുമില്ല, അയാളുടെ ആവശ്യം വരുന്നില്ല. എന്താ ഒരു ബോൺ വിത്ത് സിൽവർ സ്പൂൺ ഇൻ ദ മൗത്ത് എന്ന് പറഞ്ഞ പോലെ ആൾക്കെപ്പോഴും എല്ലാ കാര്യങ്ങളും വന്നു ചേരും. അപ്പോൾ ഇതിനകത്ത് നല്ല പൊസിഷനിൽ നിന്നാൽ, ഒരു വീക്ക് പൊസിഷനാണെങ്കിൽ ഇതിനെല്ലാം കുറവ് സംഭവിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഒരു കുറവ് സംഭവിക്കും ഇനി നെഗറ്റീവ് പൊസിഷനിലാണ്, വീക്കും നെഗറ്റീവും ഉണ്ട് കേട്ടോ. നെഗറ്റീവ് പൊസിഷനിലാണെങ്കിൽ, വീനസ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്കൊരു ഈവൺ ഒരു ദാരിദ്ര്യം എന്ന് പറയുമല്ലോ, ദിവസവും കഴിഞ്ഞു കൂടാൻ തന്നെ ബുദ്ധിമുട്ടിലേക്ക് വരുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ വീനസിൻ്റെ പ്രത്യേകതകൾ അതൊക്കെ. മറ്റത് ലക്ഷറി ആണെന്നുണ്ടെങ്കിൽ വീനസ് ഡെബിലിറ്റേറ്റഡോ അല്ലെങ്കിൽ മറ്റൊരു റോങ് പൊസിഷനിലോ ആണെങ്കിൽ ഈ വക ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലും ചെന്നപ്പെടാൻ സാധ്യതയില്ല. നല്ലൊരു ഫാമിലി ലൈഫിന് ചാൻസസ് കുറവായിരിക്കും. അപ്പോൾ ഇത് കാലഘട്ടങ്ങളാണിത്, കാലഘട്ടങ്ങളിൽ നിന്ന് മാത്രം ഇതൊരു ബേസിക് ഒരു നേച്ചറാണ് ഞാൻ പറഞ്ഞത്. വീനസ് ലഗ്നാധിപനായിട്ട് വന്നാലുള്ള പ്രത്യേകത, ആളൊരു ഒരു ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും അല്ലേ? അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി. ഇപ്പോൾ ഈ ഇടവ ലഗ്നത്തിൽ തന്നെ ശുക്രനൊക്കെ നിന്നാൽ നല്ല കാണാനുള്ള ഭംഗി, നല്ല കണ്ണുകൾ, സ്ലിമ്മായിട്ട് നിൽക്കുന്ന ആൾക്കാർ കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷനാണ്, ഇവരുടെ മെയിൻലി ഒരു അട്രാക്ഷനാണ്. ഓക്കെ, ഈ വ്യക്തിക്കുണ്ടാകുന്ന ഒരു ജനറൽ ക്വാളിറ്റി ആയിരിക്കും. പിന്നെ ഒരു ലക്ഷറി ലൈഫ് നയിക്കാനുള്ള ഒരു സൗന്ദര്യ ദേവതയാണല്ലോ, അത് തന്നെ ആയിരിക്കും അതിൻ്റെ ഒരു ആ ഒരു വ്യക്തിക്കുള്ള പ്രത്യേകത. അത് എനിക്ക് തോന്നുന്നത് എല്ലാ കാര്യങ്ങളിലും അതുണ്ടാവില്ല. ഇപ്പം നമ്മൾ അവരുടെ വസ്ത്രധാരണമായിരിക്കില്ല, അല്ലെങ്കിൽ അവരുടെ കലയോ കാര്യങ്ങളായിരിക്കില്ല, ചിലപ്പോൾ അവരുടെ ഭക്ഷണ രീതി തന്നെ ലക്ഷറിയസ് ആയിരിക്കും. ഫാസ്റ്റ് ഫുഡ്, സ്വീറ്റ്സ് അങ്ങനെയുള്ള ഫുഡിനോടൊക്കെ താല്പര്യമായിരിക്കും അവർക്ക്. പ്രത്യേകതകളുണ്ടാവും അവരുടെ വാക്കിലും നോട്ടത്തിലും നടപ്പിലും ഒക്കെ ഒരു പ്രത്യേകത കാണും. എല്ലാവരെയും ഒന്ന് അട്രാക്ട് ചെയ്യുന്ന ഒരു ഐ ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് ആള് മാറും, തീർച്ചയായിട്ടും മാറും. എനിക്ക് തോന്നുന്നു ഈ ഇടവലഗ്നക്കാർക്ക് ഈ ശുക്രന്റെ ഒരു ആധിപത്യം കൂടുതൽ വരുമ്പോൾ ഉള്ള പ്രത്യേകതകളെ കുറിച്ച് എനിക്ക് തോന്നുന്നു നമുക്കൊരു ബ്രേക്കിന് ശേഷം പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഇടവലഗ്നക്കാർക്ക് ആ ഒരു വീനസിൻ്റെ ശുക്രൻ്റെ ഒരു ഇൻഫ്ലുവൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. അപ്പം ആ ഒരു ജനറലി നോക്കുമ്പം ആളൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും, ചാമിങ് പേഴ്സണാലിറ്റി ആയിരിക്കും, ഒരു ഹ്യൂമർ സെൻസ് കാണും ഉണ്ടാവും, ഒരു ഒന്നിലെ ഒരു കലാകാരനായിരിക്കും, അല്ലെങ്കിൽ നല്ല കലാ ആസ്വാദകനായിരിക്കും, ഈവൻ കലകളൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ കലയായിട്ടൊരു ബന്ധം ഓർക്കുകയാണ്, നാടകം, സിനിമ എല്ലാം ഇതിൻ്റെ നൃത്തം ഇതെല്ലാം ശുക്രൻ്റെ ആൻഡറിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പം സാഹ പറഞ്ഞു ഇവൻ ആളുടെ ഭക്ഷണക്രമത്തിലാണെ പോലും, ഭക്ഷണ രീതിയിലാണെങ്കിൽ പോലും അതിനകത്തൊക്കെ ഒരു ചിലപ്പോൾ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ളൊരു ഒരു ടച്ച് കാണും. ഓക്കെ, ഈ ഒരു കാര്യം പറഞ്ഞപ്പം ഞാനൊരു കാര്യം ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്ത ആ ഒരു മേടലഗ്നക്കാരാണല്ലോ, അപ്പം അവർക്ക് എങ്ങനെയായിരിക്കും അവരുടെ ഒരു, സാറ് പറഞ്ഞു ഈവൻ ഭക്ഷണ രീതി തന്നെ നമുക്കൊരു ലക്ഷറിയസിലേക്ക് പോകും, അപ്പം ഈ മേടലഗ്നക്കാർക്കാണെങ്കിൽ സ്പൈസി ഫുഡുകൾ ആയിരിക്കും, ഹോട്ടായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ചില്ലി ഗ്രീ, റെഡ് ചില്ലി, റെഡാണല്ലോ ഇവരുടെ പ്ലാനറ്റ്. ഇവർക്ക് എപ്പോഴും ഈ മേടലഗ്നക്കാർ എന്തുകൊണ്ട് സ്പോർട്സിൽ വരുന്നു,
കാരണം അവർക്ക് റെഡ് എനർജിയാണ്, അതെവിടെയെങ്കിലും അവർക്കത് പ്രകടിപ്പിക്കണം. അത് ശരിക്കും അത് ആ എനർജി പുറത്ത് പോയെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ബോഡി ബാലൻസ്ഡ് ആവുള്ളൂ. അതുകൊണ്ട് അവർ സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ ഓട്ടോമാറ്റിക്കലി വന്ന് വീഴും. കളരിപ്പയറ്റും മാർഷ്യൽ ആർട്സിലുമൊക്കെ വരുന്നതും സ്പോർട്സിലൊക്കെ വരുന്നതുമൊക്കെ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് കൂടുമ്പോഴാണത്. വീനസിൻ്റെ ഇൻഫ്ലുവൻസ് കൂടിയാൽ ഈ പറഞ്ഞ പോലെ വീനസ്, റൊമാൻസ്, സെക്സ്, ലവ് ഇങ്ങനെയുള്ളത് അത് ഇൻഫ്ലുവൻസ് കൂടിക്കഴിഞ്ഞാൽ ആ വഴിക്കായിരിക്കും ആൾ പോകുന്നത്. എങ്ങനെയാണ് ആ ഒരു ഇൻഫ്ലുവൻസ് വരുന്നത്? ഇൻഫ്ലുവൻസ് വരുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്കാൻഡൽസിലൊക്കെ പെടുന്നതൊക്കെ അതുകൊണ്ടൊക്കെയാണ് ഈ ഡയമണ്ട്സൊക്കെ ഒരുപാട് ക്യാരറ്റ് യൂസ് ചെയ്യരുത്. ഡയമണ്ട് മാച്ചിങ് ആയിട്ടുള്ള ആൾക്കാർക്കും ഒരുപാട് ക്യാരറ്റേജ് യൂസ് ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം ഇതാണ്. കാരണം വലിയ ക്യാരറ്റ് ആ ഇൻഫ്ലുവൻസ് നമ്മുടെ ബോഡിയിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഉണ്ടാകും. ഓപ്പോസിറ്റ് സെക്സ് അട്രാക്ഷന് ഇതെല്ലാം പെട്ടെന്ന് ഉണ്ടാവും. അതുകൊണ്ടാണ് രക്തത്തിനൊക്കെ ഈ ക്യാരറ്റേജ് ഒക്കെ നമ്മൾ വളരെ നോക്കിയും കണ്ടും വേണം യൂസ് ചെയ്യാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇടവലക്കിന് പൊതുവേ ഒരു നല്ല ഒരു എല്ലാ ഭൗതികമായുള്ള സുഖങ്ങളും നൽകുന്ന ഒരു പ്ലാനറ്റാണ്. എന്തോ എങ്ങനെ ഇത് നല്ല വെൽ പൊസിഷൻഡ് ആണെങ്കിൽ മാത്രം, വെൽ പൊസിഷൻ അല്ലെങ്കിൽ ഇതൊന്നും ഇതെല്ലാം നേരെ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരും. വിവാഹം നടക്കാം, കല്യാണം കഴിക്കാം, പക്ഷെ വിവാഹം നടന്നു കഴിഞ്ഞാലും ആളൊരു സന്യാസിയെ പോലുള്ള ജീവിതം നയിക്കും. ശുക്രനൊക്കെ നീചത്തിലൊക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് ആ ലൈഫ് കാണത്തില്ല. എന്നാൽ മാരേജ് കണക്ട് ചെയ്യുന്നത് വിനസ് മാത്രമല്ല, ചൊവ്വായിക്കുമൊക്കെ അതിനകത്ത് റോളുണ്ട്. ഏഴാം ഭാവത്തിന് ഉണ്ട്, ഏഴാം ഭാവാധിപനുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ ശുക്രൻ ഇങ്ങനെ ഒരു മോശം സൈഡിൽ പോയതുകൊണ്ട് കല്യാണം നടക്കരുതെന്നില്ല, കല്യാണം നടക്കാം. പക്ഷേ ഇതിനെന്തോ ഒരു കുറവ് അവിടെ സംഭവിച്ചു, കുറവ് സംഭവിക്കും. ഇതാണ് ഈ ഗ്രഹങ്ങൾക്കുള്ള ഇത് ഡിഫറെൻ്റ് ഹൗസസിൽ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകളായത്. ഇപ്പോൾ സാറ് പറഞ്ഞു ഇടവലഗ്നം, ഇടവലഗ്നത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. അതുകൊണ്ട് എല്ലാവർക്കും ശുക്രൻ്റെ ലഗ്നമായിട്ടുള്ള ഡയമണ്ട് വാങ്ങിയിടാനും പറ്റില്ല. നല്ലതല്ല, നല്ലതല്ല. അതൊക്കെ നോക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഈ ശുക്രദശാകാലം എന്ന് പറയുമ്പോൾ ഈ ഏത് പ്ലാനറ്റാണ് നമ്മളുടെ ദശാകാലം വരുന്നത്, ആ ദശാകാല ആ പ്ലാനറ്റിൻ്റെ ഒരു ക്യാരക്ടർ നമ്മളുണ്ടാവും 100%. വ്യാഴത്തിൻ്റെ ഒരു പീരീഡൊക്കെ വന്ന് വ്യാഴം ഒരു ഡിവൈൻ പ്ലാനറ്റ് ഒക്കെയാണ്. ഒരു ടീച്ചറും പ്രീച്ചറും അങ്ങനെയാണല്ലോ വ്യാഴത്തിൻ്റെ ഒരു പ്രത്യേകതകൾ. ആരാധനാലയങ്ങൾ, നാമസങ്കീർത്തനങ്ങൾ, തീർത്ഥാടനങ്ങളൊക്കെയാണ് വ്യാഴത്തേക്കുണ്ട്. വ്യാഴദശാകാലത്ത് മിക്കവാറും അതായിരിക്കും സംഭവിക്കുന്നത് കൂടുതലും. ആൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും കൂടുതൽ വരുന്നത്. ശനിയുടെ പീഠം, ശനി കർമ്മകാരകനാണ്. കർമ്മത്തിലെ നമ്മുടെ കർമ്മം രംഗത്താണ് നമ്മളെ ശരിക്കും പഠിപ്പിക്കുന്നത്. നമുക്ക് പണം തരുന്നതും ശനിയായിരിക്കും. നല്ല ശനി നല്ല ബിസിനസ്സുകാരുടെയാണ് ഞാൻ എപ്പോഴും പറയാറില്ലേ. അപ്പം ആ ശനിയുടെ ക്യാരക്ടർ അതാണ്. അപ്പം ശുക്രൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് പുള്ളിയുടെ ഈ റൊമാൻസ്, ലവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കലാകാര്യങ്ങൾ ഒക്കെയായിട്ട് ലക്ഷറി ഒക്കെ ആയിരിക്കാം അത് വരുന്നത്. അപ്പം അത് ഈ ടീനേജസിൽ വരുമ്പോഴും 17 വയസ്സിൽ ഒരു കുട്ടിക്ക് ശുക്രദശ ആരംഭിച്ചാൽ അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. കുട്ടിയെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം ഇങ്ങനത്തെ ഒരു ഇതിൻ്റെ പീരീഡൊക്കെ എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ടീനേജിൽ ഈ ഡയമണ്ട്സ് യൂസ് ചെയ്യരുതെന്ന് ഞാൻ പറയുന്നത്. വജ്രത്തിൻ്റെ ഉപയോഗം, വജ്രം 17, 18, 19 വയസ്സെന്ന് പറയുമ്പോഴത്തേക്കും ആ പഠിക്കുന്ന കാലഘട്ടം, പ്ലസ് ടുവും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന ആ കാലഘട്ടത്തിൽ ഡയമണ്ട് സ്യൂട്ടബിൾ ആണെന്ന് പറഞ്ഞ് അത് കഴിച്ചാൽ ഉടൻ തന്നെ ആ കുട്ടികൾക്ക് ഒരു ഓപ്പോസിറ്റ് സെക്സ് അട്രാക്ഷൻ ഉണ്ടാകുകയും അവരുടെ പഠിത്തം അത് ഡിവീറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ സാധാരണ ഒരു പഠിത്തം കഴിഞ്ഞ് ഒരു മാരേജിലേക്ക് കടക്കുന്ന സമയത്താണ് ഈ കുട്ടിക്ക്, ഈ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആൺകുട്ടിക്ക് ഡയമണ്ട് മാച്ചിങ് ആണെങ്കിൽ അത് സജസ്റ്റ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ അല്ലെ അതിൻ്റെ ഉപരത്നങ്ങളെ നമ്മൾ സജസ്റ്റ് ചെയ്യാം, സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഡയമണ്ട് വരുമ്പോൾ ഹാർഡ്നെസ് കൂടി, കല്ലിന് ഹാർഡ്നെസ് കൂടി, മനസ്സിലായില്ല. അതിൻ്റെ അത് ആ ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള അതിന് ആ മിനറൽ അതിനകത്തുള്ളത് കാർബൺ ആണെങ്കിലും അത് നമ്മൾ അട്രാക്ഷനാണ്.
അപ്പോൾ ആ ഒരു ടീനേജ് സമയത്ത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് അല്ലേ? കുട്ടികൾക്ക് അങ്ങനെ ഡയമണ്ട്സ് കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് ഇന്ന് വരെ കണ്ടുവന്നിരിക്കുന്ന സത്യങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ പറയാം. അത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിനുശേഷം മാരേജിന് ശേഷം കൊടുക്കാം. അപ്പോൾ അത് വളരെ നല്ലതാണത്. അപ്പം കല്ലുകൾ സജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ പീരീഡുകൾ, വയസ്സ്, ഏജ് എല്ലാം കൃത്യമായിട്ട് നമ്മൾ നോക്കണം. ചിലപ്പോൾ ഡയമണ്ട് സ്യൂട്ടബിൾ ആയിരിക്കും ആ കുട്ടിക്ക്. അത് ചെറുപ്പത്തിലേ കൊടുത്താൽ അതിൻ്റെ മനസ്സിൽ തന്നെ ഒരു ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകാം കുട്ടികൾക്ക്. ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ എനിക്ക് തോന്നുന്നു അപ്പോൾ ഒരു രത്നം നമുക്ക് അനുയോജ്യമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാളും അത് ഏത് കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ആ ഉപയോഗിക്കുന്ന ആളുടെ ഒരു പ്രായം അല്ലെങ്കിൽ ആൾ കടന്നു പോകുന്ന ആ ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഇതിനെ ഒന്ന് ആസ്പദമാക്കി നോക്കേണ്ടത് ഒരു ആവശ്യകത തന്നെയാണല്ലേ. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് ഈ ഇടവലഗ്നക്കാർക്ക് അവരുടെ ഈ ശുക്രൻ്റെ ഒരു പ്രത്യേകതകളെ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കണം. അതൊരു അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കാം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം.